പെട്ടെന്ന് എഴുതുമ്പോ അതിന്റെ തെറ്റൂലേ? എല്ലാ ലീറ്റർ പോലെ അങ്ങനെ തന്നെയാ. അതിന് ഒരു ക്ലാസ് എത്ര ലീറ്റർ ഉണ്ടാവും? 5 ലീറ്റർമാരുണ്ടോ? അതിലൊരു മെയിൻ ലീഡർ ഉണ്ടാവില്ലേ? പേര് എഴുതാരാ? ഒപ്പം ഒരു ക്ലാസ്സിൽ മൊത്തത്തിലൊരു ലീഡർ ഇല്ലേ? വലിയൊരു ലീഡർ ഇല്ല, ഒരു സൂപ്പർ ലീഡർ ഇല്ല, മെയിൻ ലീഡർ ഇല്ലേ? മെയിൻ ലീഡർ ഇല്ലേ? ഫസ്റ്റ് ലീഡർ ഫസ്റ്റ് ലീഡർ ആയത്. അല്ല അപ്പൊ ഈ ലീഡർമാര് വേറെ ഫസ്റ്റ് ലീഡർ പിന്നെ വേറെ ലീഡർമാര് വർത്താനം പറഞ്ഞിട്ടിപ്പോ ഫാൻസിന് വർത്താനം പറഞ്ഞാൽ ചെയ്തോ? ലീഡർമാർക്ക് എന്തും പറയാ, അങ്ങനെ എന്തും പറയാനും പറ്റില്ല. പിന്നെ പിന്നെ അത് പേരെഴുതുന്ന കാര്യം, ഇനി എഴുതുന്ന കാര്യം പറഞ്ഞല്ലേ, ടീച്ചർ ക്ലാസ്സിലുള്ള സമയത്തേ കുറച്ച് ബോർഡ് ആദ്യം വന്ന് പഠിപ്പിച്ചിട്ട് ബോർഡും എഴുതി തരും. എല്ലാ ലീഡർമാരും ഓരോരുത്തരും ഓരോ ലീഡർമാരും. അപ്പൊ എന്റെ ഗ്രൂപ്പിൽ എത്ര കുട്ടികളുണ്ട് അതറിയണ്ടേ? എത്ര ബെഞ്ച് ഉണ്ട്? രണ്ട് ബെഞ്ചിലെ കുട്ടികളുണ്ട്. എല്ലാ കുട്ടികളും പെൺകുട്ടികളും ഇല്ലേ? അപ്പൊ ചോദ്യതൊക്കെ നോക്കൂലേ, എല്ലാം നോക്കിയിട്ട് തെറ്റാണോ ശരിയാണോ നോക്കിയിട്ട് എഴുതി കൊടുക്കുക. ഓരോ നോട്ട്ബുക്കിൽ എഴുതി കൊടുക്കുക, അതോ ഓരോ നോട്ട്ബുക്കിൽ ഓരോ എഴുതാൻ പറയും. ഇപ്പം ഒരു വാക്ക് വെഹിക്കിൾ, അതിന്റെ സ്പെല്ലിംഗ് VEHICLE എന്നല്ലേ? അപ്പൊ VEHI എന്നുള്ളതിന് പകരം VEHE എന്ന് എഴുതി കൊണ്ടിരിക്കും. അപ്പം എന്ത് ചെയ്യാ, VEHI എന്നുള്ള മാത്രം വായിക്ക, HE എന്നുള്ള മാത്രം വായിക്കാം, E എന്നുള്ള മാത്രം വായിച്ചിട്ട് ഐ ആക്കി കൊടുക്കും. അപ്പൊ ഇനി കുറെ സമയമാവില്ലേ എല്ലായിടത്തും നോക്കണമെങ്കിൽ? എല്ലാരും ബുക്കും നോക്കണ്ടേ? അപ്പൊ എഴുതി അത് തീരുന്നതിന് മുമ്പ് ടീച്ചർ വന്നാലോ? ഫസ്റ്റ് ലീഡർ ആയതുകൊണ്ട് അതാണ് അതാണ് സൂപ്പർ ലീഡർ ആകുന്നത്. അപ്പൊ മെയിൻ ലീഡർ ഇതാണ്. പിന്നെ ടീച്ചറേ ആരാ നോക്ക, സെക്കൻഡ് ലീഡർ ആയിരിക്കും അല്ലേ? അങ്ങനെയാ. പിന്നെ ഇതിപ്പം 10 കുട്ടികളുടെ കൂടി എന്റെ ഗ്രൂപ്പില്, അതിൽ 7 കുട്ടികൾ അത് നോക്കി. അപ്പൊ അതിന് ടീച്ചർ വന്നു, രണ്ടാമത് ഓഫീസ് റൂമിൽ നിന്ന് വന്നു. അപ്പൊ എന്ത് ചെയ്യാ, ബാക്കി 3 കുട്ടികൾക്ക് കറക്റ്റ് ചെയ്യാം? കുറച്ചുകൂടെ സമയം തരും. അല്ല ടീച്ചർ നോക്കൂലേ, ടീച്ചർ നോക്കുന്നു. ലീഡർമാര് തെറ്റിക്കണമെന്ന് എങ്ങനെ അറിയാത്ത ടീച്ചർക്കല്ല അറിയുള്ളൂ. ലീഡർമാരുടെങ്കിലും ടീച്ചർ നോക്കിയാലല്ലേ അത് പറ്റുള്ളൂ. ലീഡർമാർ നോട്ട്ബുക്ക് ടീച്ചർ നോക്കൂലേ? അല്ല എന്നാലും ഇടയ്ക്ക് ഒറ്റക്ക് എല്ലാം പറയുകയാണെങ്കിൽ ടീച്ചറിനെ കാണിച്ചാലോ?
പിന്നെ നിങ്ങൾ തെറ്റിക്കൂലെന്ന് ടീച്ചർക്കൊരു ധാരണയാണ് അല്ലേ? തെറ്റിച്ചാ തെറ്റിയാണ്. ഇടക്ക് ടീച്ചർ നോട്ട്ബുക്കൊക്കെ ഒന്ന് മറച്ചു വെക്കൂലെ എല്ലാരെയും? ഏ ഇടക്ക് ഓരോരുത്തർ നോട്ട്ബുക്കൊക്കെ ഒന്ന് മറച്ചു നോക്കുവോ? മറച്ചു വെക്കൂലെ വെറുതെ തെറ്റിക്കണമൊക്കെ? പിന്നെ അപ്പൊ ഭൗതിക ശമ്പളം ലീഡർമാർക്ക് കൊടുക്കണ്ടല്ലോ. പിന്നെ വേറെന്താ ചെയ്യല്? ഉച്ചക്ക് എന്താ ചെയ്യാ? ലീഡർമാർക്ക് ഇപ്പൊ നല്ല പണിയാണ്. അപ്പൊ ശരിക്കും പഠിച്ചോളൂ. അപ്പൊ ടീച്ചർ കുറച്ച് നേരെ ക്ലാസ്സിൽ ഇരിക്കുള്ളൂ, അല്ലാത്ത നേരൊക്കെ ഓഫീസിൽ പോയി കഴിയാം അല്ലേ? അതാ വീട്ടിൽ പോവോ ടീച്ചർ? അപ്പൊ ടീച്ചർക്ക് ക്ലാസ്സിൽ ഇരുന്നൂടെ? ഞാൻ വരുമ്പോഴൊക്കെ ടീച്ചർ ക്ലാസ്സിലാണല്ലേ കാണല്. ഓഫീസ്ക്ക് പോയിട്ടില്ലെങ്കിലും ടീച്ചർ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിലും ഇങ്ങനെ നോക്കൂടെ. അപ്പൊ ടീച്ചർ കുറച്ച് എഴുതി തന്നിട്ട് ഓഫീസ് ക്ലാസ്സിൽ തന്നെ ഇരിക്കോട്ടോ. ടീച്ചർ അങ്ങനെ ഇരിക്കാ ടീച്ചർക്ക് എന്തെങ്കിലും പണി? ഓഫീസ് റൂമിലും നമ്മളെ ക്ലാസ്സിലൊക്കെ പണിയുണ്ടാവും. എന്താ പണി? എഴുതി തന്നിട്ടേ പിന്നെ ടീച്ചർക്ക് എന്താ പണി? ടെസ്റ്റ് പേപ്പർ ബുക്ക് നോക്കണക്കണ്ടോ? ആ പണിക്ക് അവിടെ അതൊക്കെ അവിടെ നിന്നല്ലേ നോക്ക? അല്ലാതെ വീട്ടിൽ ചെന്നാ വീട്ടിലെ പണി ഉണ്ടാവും. അതും പിന്നെ അമ്മക്ക് അറിയാത്ത ടീച്ചർ അവിടെ ഉണ്ടാവും. അപ്പൊ ടീച്ചറിന്റെ ചോദിച്ചാ മതി. മറ്റേ ലീഡർമാരോ? മറ്റേ ലീഡർമാര് അവിടെ ഇരിക്കും. ഞാൻ മാത്രം ടെസ്റ്റ് കൊടുക്കുന്നത്. ഗ്രൂപ്പ് ലീഡർമാര് അതാത് ഗ്രൂപ്പിന്റെ ഓനല്ലേ കൊടുക്ക അല്ലേ? അത് മെയിൻ ലീഡർ, ഫസ്റ്റ് ലീഡർ. പിന്നെ എന്നിപ്പോ എന്നാ ഫസ്റ്റ് ലീഡർ ആക്കിയത്? അല്ല അത് ക്ലാസ് തുടങ്ങി അന്ന് മുതലേ ആക്കിയോ? പിന്നെ ഉടനെ തന്നെ. അപ്പൊ 20 ദിവസം കഴിഞ്ഞിട്ട് സ്കൂൾക്ക് പോകാൻ തുടങ്ങിയത്. അതുവരെ ആരായിരുന്നു ലീഡർ? ആരോട്? എല്ലാരോടും കൂടി എങ്ങനെ പറഞ്ഞു? ഇനി മുതൽ മുനവീറ ഫസ്റ്റ് ലീഡർ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ? സെക്കൻഡ് ലീഡർ അപ്പൊ ആരാന്ന് പറഞ്ഞോ? അങ്ങനെ ടീച്ചർ പറഞ്ഞോ? അങ്ങനെ ഓരോ സ്ഥാനമുണ്ട്. തേർഡ് ലീഡർ ആരാ? നന്ദിനി. ഫോർത്തോ? ആൻസി. ഫിഫ്ത്? അക്ഷയ. അത് നേരത്തെ കിട്ടിയില്ലേ? അക്ഷയന്റെ ബെഞ്ചില് അഗിൾനായറാണ്. അഗിൾനായർ കണക്കൂട്ടാൻ പറ്റില്ല, അപ്പൊ അക്ഷയനെ. അങ്ങനെയല്ലേ, ഇത് പഠിക്കണതിനനുസരിച്ചാണ്. ഇനിയിപ്പോ കുറച്ചാലും കഴിഞ്ഞിട്ട് ഇജ്ജ് പിന്നെ മനക്ക് കിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്നെ മാറ്റുമോ? എനിക്ക് കിട്ടാക്കോ? ഇൻഷാല്ലേ. അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഇൻഷാല്ലാ. അങ്ങനെയാണ്. അപ്പൊ ലീഡറാണ്. അപ്പൊ ഞാൻ അപ്പം ആ ക്ലാസ്സിക്ക് വന്നിരുന്ന് ഒട്ടിക്കോ. പിന്നെ ഞാൻ അവിടെ വന്ന ക്ലാസ് ചേരട്ടിക്കോ. ഞാൻ ഒന്നാം ക്ലാസ് ചേരട്ടിക്കോ. അപ്പൊ എന്നെ കാട്ടിൽ എനിക്കെല്ലാം അറിയാം. ചെലപ്പോ എന്നെ കാട്ടിൽ എനിക്ക് അറിയാട്ടിക്കോ. അപ്പൊ എന്നെ ഫസ്റ്റ് ലീഡർ ആക്കോ. ഞാനപ്പ അങ്ങനെ ഒന്നാം ക്ലാസ്സിൽ വന്ന് ചേരടിക്കോ. അപ്പൊ അങ്ങനെയാണെങ്കി പറ്റുമോ? എനിക്ക് ഫസ്റ്റ് ലീഡർ ആകാൻ പറ്റുമോ? അപ്പൊ ഞാൻ പോയി ചേർന്നാലോ? ഒന്നാം ക്ലാസ്സിലാവുമ്പോ.
പറ്റും. എപ്പോ ഒന്നാം ക്ലാസ് ചെന്ന് ചേർന്നാലോ? ഓഫീസിൽ പോയിട്ടില്ല നിയമസഭയ്ക്ക്. അങ്ങനെ പാടില്ല. ഇപ്പൊ ഏ